നമസ്കാരം എല്ലാവർക്കും ബിസിനസ് ലോകിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് വാഴപ്പാളികൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് ഏകദേശം അമ്പത്തി അയ്യായിരം ഹെക്ടറോളം വാഴക്കൃഷിയുള്ള കേരളത്തിലെ സ്ത്രീ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഒരുപോലെ ശോഭിക്കാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് മേഖല കൂടിയാണിത് സാധാരണ രീതിയിൽ നമ്മൾ വാഴയിൽ നിന്നും ഉപയോഗിക്കുന്നത് വാഴപ്പഴം അതുമല്ലെങ്കിൽ വാഴയില വാഴക്കുമ്പ് വാഴപ്പിണ്ടി തുടങ്ങിയവയെല്ലാമാണ് എന്നാൽ ഇതിൽ നിന്നെല്ലാം കവിഞ്ഞ് കുലവെട്ടിയെടുത്ത വാഴയിൽ നിന്ന് നമുക്ക് മറ്റൊരു ബിസിനസ് കൂടി ചെയ്യാൻ കഴിയുന്നതാണ് അതായത് കുലവെട്ടിയെടുത്ത വാഴത്തടത്തിൽ നിന്നും അതിൻ്റെ പാളികൾ അടർത്തി അതിൽ നിന്നും ഞാരുകൾ വേർപ്പെടുത്തിയെടുത്താൽ ഈ ഒരു ഞാരുകൾ നിരവധി ബിസിനസ്സുകൾക്ക് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ മേഖലകളിൽ അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് ബേഗുകൾ തൊപ്പികൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന നിരവധി കമ്പനികൾ അവരുടെ റോ മെറ്റീരിയൽ ആയിട്ട് ഈ ഒരു ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഞാരങ്ങൾ നിർമ്മിച്ച് നിലമ്പിക്കൊണ്ട് നമുക്ക് മാസത്തിൽ ആയിരങ്ങൾ സമ്പാദിച്ചെടുക്കാവുന്നതാണ് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് പ്രധാനമായിട്ടും ആവശ്യം നമുക്കൊരു മെഷീനറിയാണ് ഈ ഒരു മെഷീനറിയുടെ സഹായത്തോടെ നമുക്ക് എളുപ്പത്തിൽ ഈ ബിസിനസ് മുൻപോട്ട് കൊണ്ടുപോകാവുന്നതാണ് ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് താഴെ ഈ ഒരു മെഷീനറിക്ക് കോസ്റ്റ് വരുന്നതാണ് ഫൈബർ ബനാന ഫൈബർ എക്സ്ട്രാക്റ്റിംഗ് മെഷീനറി എന്നാണ് ഇതിനെ പറയുന്നത് ഈ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഏവറേജ് ഇരുപത് മുതൽ മുപ്പത് കിലോ വരെ ഞാരുകൾ ഒരു ദിവസം നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ് കോയമ്പത്തൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള മെഷീനറികൾ നിർമ്മിച്ച് നൽകുന്ന കമ്പനികളുണ്ട് അതുമല്ലെങ്കിൽ ഇന്ത്യമാർട്ട് പോലെയുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മെഷീനറിയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഏവറേജ് നൂറു ആളെയെങ്കിലും ഒരു ദിവസം ഈ മെഷീനറി ഉപയോഗിച്ച് നമുക്ക് ഞാരുകളാക്കി മാറ്റാനായിട്ട് സാധിക്കും അത്യാവശ്യം വലിപ്പമുള്ള ഒരു വാഴയിൽ നിന്നും നൂറ്റമ്പത് ഗ്രാമോളം ഞാരുകൾ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഈ ബിസിനസ്സിൽ ആവശ്യമായ അത്രയധികം വാഴകൾ എവിടെ നിന്നും ലഭിക്കുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം സമീപകാലത്തെ കണക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ അമ്പത്തയ്യായിരം ഹെക്ടർ വാഴ കൃഷി കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഞാരുകൾ എടുക്കുന്ന ബിസിനസ്സുകൾ വളരെ കുറവാണ് താനും അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ വാഴകൾ ലഭിക്കുമെന്നുള്ള കേസിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ കളക്ട് ചെയ്യുന്ന വാഴത്തടങ്ങളിൽ നിന്നും നിശ്ചിത നീളത്തിൽ അതിൻ്റെ പാളികൾ അടർത്തി ക്രമീകരിച്ച് പിന്നീട് അവ ഈ ഒരു മെഷിനറിയിലൂടെ കടത്തിവിട്ടാണ് അതിനെ ഞാരുകളാക്കി മാറ്റുന്നത് ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്ന ഞാറുകൾ ശുദ്ധമായ ജലത്തിൽ കഴുകി തണലത്ത് ഉണക്കിയാൽ മറ്റൊരു പ്രൊഡക്റ്റിനുള്ള റോ മെറ്റീരിയൽ തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ആവശ്യമായ നിറങ്ങൾ വേണമെങ്കിൽ ഈ ഒരു ഞാറുകൾക്ക് നൽകാവുന്നതാണ് അങ്ങനെ നിറങ്ങൾ നൽകുകയാണെങ്കിൽ അത്തരം ഞാരുകൾക്ക് മാർക്കറ്റിൽ പ്രത്യേക ഉണ്ട് അതിൽ കൂടുതൽ വിലയും ലഭിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഞാറുകൾക്ക് കളർ നൽകുക എന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ചെയ്യേണ്ട എന്താണെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൽ നിറങ്ങൾ ചേർത്ത് വെക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം മുഴുവനായിട്ട് മുങ്ങുന്ന വിധത്തിൽ ഈ ഒരു ഞാറുകൾ ആ വെള്ളത്തിൽ മുക്കി വെക്കണം അതിൽ നിന്നും എടുക്കുക അതായത് കുറച്ച് സമയം അതിൽ വെച്ചതിന് ശേഷം അതിൽ ചൂടാറിയതിന് ശേഷം അതെടുക്കുക അതിൽ നിന്നും എടുത്ത ഞാരുകൾ ശുദ്ധമായ ജലത്തിൽ കഴുകി തണലത്ത് വെച്ച് വീണ്ടും ഉണക്കുക ഇങ്ങനെയാണ് ഈ ഒരു ഞാരുകൾക്ക് നിറം നൽകുന്നത് ഇങ്ങനെ നിറം നൽകുന്ന ഞാരുകൾക്ക് പ്രത്യേകമായിട്ടുള്ള വില നമുക്ക് ലഭിക്കുന്നുണ്ട് ഇനി ഇങ്ങനെയുള്ള വാഴ ഞാരുകൾക്ക് എന്തെല്ലാം മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് ഏതെല്ലാം ബിസിനസ്സുകളാണ് ഇത് റോ മെറ്റീരിയൽ ആയിട്ട് ഉപയോഗിക്കുന്നത് നോക്കാം ടെക്സ്റ്റൈൽ മേഖലയിൽ ഇവ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വളരെയധികം വിസ്തൃതമായി കിടക്കുന്ന ഒരു മേഖലയാണ് ടെക്സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിൽ ഇത് റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് നമുക്ക് കണക്കാക്കിയെടുക്കാവുന്നതാണ് ഇതുകൂടാതെ ചാക്ചറുടെ പോലുള്ളവ നിർമ്മിക്കാനായിട്ട് ഇവ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിർമ്മിക്കുന്ന അലങ്കാര വസ്തുക്കൾക്ക് വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെയധികം ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഒരു ബിസിനസിൻ്റെ പ്ലസ് പോയിന്റായിട്ട് നമുക്ക് കണക്കാക്കിയെടുക്കാവുന്നതാണ് ഇതുകൂടാതെ വ്യത്യസ്തമായ മാറ്റുകൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് ഇതുകൂടാതെ അതെ ഷോപ്പർ ബാഗുകൾ അതുപോലെ തന്നെ തൊപ്പികൾ ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ഇവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് നമുക്ക് ചെയ്യാവുന്ന രണ്ട് മൂന്ന് ഓപ്ഷനുകളുണ്ട് ഒന്ന് റോ മെറ്റീരിയൽ ഡയറക്റ്റായിട്ട് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് കൈമാറാം അതുകൂടാതെ ഓൺലൈൻ സൈറ്റുകളിലൂടെ ഈ ഒരു റോ മെറ്റീരിയൽ നമുക്ക് കൈമാറാം ഇന്ത്യ മാർട്ട് പോലുള്ള വെബ്സൈറ്റിൽ അതിനുള്ള അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറിയാൻ കഴിയും അതുമല്ലെങ്കിൽ ഈ ഉൽപ്പന്നം നിന്നും വ്യത്യസ്തമായ വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ അതായത് ബാഗുകൾ തൊപ്പികൾ അതുമല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഉടുപ്പുകൾ ഇവ നിർമ്മിച്ച് നമുക്ക് നൽകാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൂടെ ഇവ വിപണി കണ്ടെത്തുവാനായിട്ട് കഴിയും ഇവ റോ മെറ്റീരിയൽ ആയിട്ട് തന്നെ നൽകുകയാണെങ്കിൽ അതായത് ഞാരുകൾ തന്നെ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിൽ നൽകുകയാണെങ്കിൽ നൂറ്റമ്പത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെ ഏവറേജ് നമുക്ക് ഇതിന് വില ലഭിക്കുന്നതാണ് വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണിത് ഒരു ചെറുകിട സംരംഭം നോക്കി നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്